എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ വ്യത്യസ്തമായ ഒരു വിഷയവുമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. ഓരോ പുരുഷനും സ്ത്രീയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കടന്നു പോകേണ്ട അതിനിർണായകവും അതിപ്രധാനവുമായ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാനൊരു കുഞ്ഞിൻ്റെ പിതാവായ സാഹചര്യത്തിൽ എൻ്റെ സുഹൃത്തായ നിത്യയാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രാരംഭ അറിവുകൾ എനിക്ക് നൽകിയത്. ഒരു സ്ത്രീ അമ്മയാകുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ അവൾ കടന്നുപോകുന്ന കടുത്ത മാനസിക സംഘർഷത്തിൻ്റെയും ആശയക്കുഴപ്പത്തിൻ്റെയും കാലഘട്ടമാണ് പോസ്റ്റ്പാർട്ടം. എൻ്റെ ഭാര്യ സാറ ഒരു അമ്മയായപ്പോൾ ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നത് ഞാൻ അറിഞ്ഞിരുന്നു. ഒരു അമ്മയാകുന്നതിന് മുമ്പ് ചടങ്ങുകളിലും ആഘോഷങ്ങളിലും അവൾ സജീവമായിരുന്നു. എന്നാൽ അമ്മയായ ശേഷം അവൾ നന്നായി ഒറ്റപ്പെടുന്നത് ഞാൻ കണ്ടു. കുഞ്ഞിന് പാൽ കൊടുക്കേണ്ടതിനും നിർത്താതെ കരയുന്ന കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നതിനും അവൾ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് എല്ലാവരോടുമായി നന്നായി ഇടപഴകുവാനോ ചടങ്ങുകൾ ആസ്വദിക്കുവാനോ സാധ്യമായിരുന്നില്ല. മടങ്ങി വരുമ്പോൾ പലപ്പോഴും അവളുടെ മുഖം മ്ലാനമായിരുന്നു. സ്ത്രീകൾ അമ്മയാകുന്ന ആദ്യ നാളുകളിൽ അഭിമുഖീകരിക്കുന്ന അവസ്ഥയാണ് ബേബി ബ്ലൂസ്. ഒരു വിധത്തിലുള്ള നിസ്സഹായ അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. തനിക്ക് നല്ല ഒരു അമ്മയാകുവാൻ സാധിക്കുമോ? കുഞ്ഞിനെ നല്ലവണ്ണം സ്നേഹിക്കുവാൻ കഴിയുമോ? നഷ്ടപ്പെട്ട സൗന്ദര്യവും ശരീരവടിവും എല്ലാം വീണ്ടെടുക്കുവാൻ സാധിക്കുമോ? ഭർത്താവിന് പഴയ പോലെ സ്നേഹമുണ്ടാകുമോ? പഴയ സാമൂഹിക ജീവിതം തിരിച്ചു പിടിക്കുവാൻ കഴിയുമോ? പ്രൊഫഷൻ എന്താകും? ഇങ്ങനെ ആകുലതയുടെ നാളുകളാണിത്. എപ്പോഴും മൂഡ് സ്വിങ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ചുമ്മാ ഇരുന്ന് കരയുക, ഉറക്കമില്ലാതാകുക, ചിലപ്പോൾ ബാത്റൂമിൽ കയറി വാതിലടച്ച് കുറേ നേരം കരയുക, സ്വയം ഉറിവേൽപ്പിക്കുക, കുഞ്ഞിനെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുക. ഇതൊരു പരിധി കടന്നാൽ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സായി മാറുന്നു. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്നെല്ലാം ഇതിനെ വിളിക്കാറുണ്ട്. ചില സമയങ്ങളിൽ ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊല്ലുകയും ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്ത വാർത്തകളെല്ലാം നാം വായിച്ചിട്ടുണ്ടാകും. പുരുഷന്മാരിലും ഇത്തരം പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് അല്ലെങ്കിൽ ഡിസോർഡർ ഉണ്ടെങ്കിലും സ്ത്രീകളിലാണ് ഇത് അധികമായി കാണപ്പെടുന്നത്. എന്താണ് ഇതിന് പ്രതിവിധി എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ മികച്ച മെൻ്റൽ സപ്പോർട്ട് ഒരു അമ്മയ്ക്ക് നൽകുവാൻ സാധിക്കണം. ഒരു വിധത്തിലുള്ള ഡിലൂഷൻ അല്ലെങ്കിൽ ഹാലൂസിനേഷൻ എന്നുള്ള അവസ്ഥയിലൂടെയാണ് ഈ അമ്മമാർ കടന്നു പോകുന്നത്. ഇല്ലാത്ത എന്തോ ഉണ്ട് എന്ന് ദൃഢമായി വിശ്വസിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ ആ തോന്നൽ ഒഴിവാക്കാനുള്ള ശക്തമായ റീഅഫർമേഷൻസ് ആണ് ആവശ്യമായത്. അവൾ ചോദിക്കാതെ തന്നെ അവൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഒറ്റമൂലി. ഭർത്താവാണ് ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയേണ്ടതില്ലല്ലോ. ഭർത്താവിൻ്റെ സ്നേഹം കുറയുമോ എന്ന് ചിന്തിക്കുന്ന അവളോട് കൂടെ കൂടെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് യു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. നീ അങ്ങ് തടിച്ചു പോയല്ലോ എന്ന് ചില അവിവേകികൾ പറയുമ്പോൾ നീ സുന്ദരിയാണെന്നും നിനക്ക് തീർച്ചയായും പഴയ രീതിയിലാകുവാൻ സാധിക്കുമെന്നും റീഅഫേം ചെയ്യുവാൻ സാധിക്കണം. നീ കുഞ്ഞിനെ നന്നായി നോക്കുന്നുവെന്നും ഞാൻ നിൻ്റെ കൂടെ എല്ലാത്തിനുമുണ്ട് എന്നും അവളെ മാറോട് ചേർത്തണച്ച് പറയുവാൻ സാധിക്കണം. ഒരു പിതാവായ എന്നിൽ വലിയ മാറ്റമൊന്നും വന്നില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ ജോലി ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു. സാറ തൻ്റെ ജോലി ഉപേക്ഷിച്ചു. ഞാൻ പുറത്തു പോയിക്കൊണ്ടിരുന്നപ്പോൾ അവൾ അധിക സമയവും വീട്ടിൽ തന്നെ ചെലവഴിക്കുകയായിരുന്നു. എന്തുകൊണ്ടും കടുത്ത മെൻ്റൽ സപ്പോർട്ട് ഒരു അമ്മയ്ക്ക് അവകാശപ്പെട്ടതാണ്, ആവശ്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. അവൾക്ക് ഒരു ചായ ഇട്ടു കൊടുക്കുവാൻ, ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവാൻ സാധിച്ചാൽ അവൾ തീർച്ചയായും വളരെ സന്തുഷ്ടവതിയായിരിക്കും. കുഞ്ഞിനെ നോക്കുന്ന കാര്യത്തിൽ പിതാവിന് നിരവധി പരിമിതികൾ ഉണ്ടെങ്കിലും കഴിയുന്ന എല്ലാ സഹായവും അവൾക്ക് ചെയ്തു കൊടുക്കുവാൻ സാധിക്കും. അടുക്കളയിൽ വേണമെങ്കിൽ ഭർത്താവിനെ ഭരിക്കുവാനും ഭക്ഷണമുണ്ടാക്കുന്നതിൽ ഭാര്യയെ സഹായിക്കുവാനും സഹകരിക്കുവാനും സാധിക്കും. സാറ വളരെ വേഗം പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് ഞാൻ കണ്ടത്. എക്സസൈസ്, ബാഡ്മിൻ്റൺ, പഠനം എല്ലാം അവളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. ഇടയ്ക്കിടെ ബുള്ളറ്റ് ഓടിക്കുക, സവാരി നടത്തുക, പുറത്തു പോകുക, ഇതെല്ലാം അവൾ എൻജോയ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഒരു ഭാര്യയിൽ നിന്ന് അമ്മയിലേക്കുള്ള ദൂരം എത്രയോ വലുതാണ്. അമ്മയുടെ റോൾ പലതിനും പകരം വയ്ക്കാൻ ആകില്ല എന്നതാണ് സത്യം. ആവോളം കരുതലും മാനസിക പിന്തുണയും ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ കാലഘട്ടങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഒരു സ്വർഗം സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കും. അതിന് ഏവർക്കും സാധിക്കട്ടെ. നന്ദി.